ജീരക സോഡയിൽ ചത്ത എലിയെ കണ്ടെത്തി. മുക്കംകടവ് പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ നിന്നും വാങ്ങിയ ജീരക സോഡയിലാണ് ചത്ത എലിയെ കണ്ടെത്തിയത്. ജീരക സോഡ കുടിച്ച മുക്കം മുത്തേരി സ്വദേശി വിനായക് എന്ന യുവാവിനാണ് ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടു. ഇതോടെ യുവാവിനെ മുഖത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8:45 സംഭവം. ഞായറാഴ്ച രാത്രി മുക്കംകടവ് പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ നിന്നും ജീരക സോഡ കുടിച്ച മുക്കം മുത്തേരി സ്വദേശി വിനായക് എന്ന യുവാവിനാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. രാത്രി 8:30 തട്ടുകടയിലെത്തിയ വിനായക് ജീരക സോഡ വാങ്ങിച്ച് കുടിക്കുന്ന സമയത്ത് രുചിവ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെട്ടതോടെ നോക്കുമ്പോഴാണ് ജീരക സോഡയിൽ എലി ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അസ്വസ്ഥതയുണ്ടായ വിനായക് സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും സുഹൃത്തുക്കൾ സ്ഥലത്തെത്തിയപ്പോൾ വിനായകന് ഛർദ്ദിലുണ്ടായതോടെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. മുക്കത്തു നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു സോഡ വാങ്ങി നമ്മുടെ സുഹൃത്ത് കുടിച്ചതാണ്. അദ്ദേഹം കുടിച്ചപ്പോൾ കുടിച്ച് പകുതി ആയപ്പോഴാണ് ഇതിനകത്ത് കാണാം ഒരു ഒരു ചത്ത് ചീഞ്ഞ എലി. ഇതിൻ്റെ പകുതി കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഛർദ്ദിച്ചു. നന്നായി ഛർദ്ദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പോഴും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാച്ച് മുഴുവൻ സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതൊരു 25 വയസ്സുള്ള ഒരു പയ്യനാണെന്ന് ഇപ്പോൾ ഇത് കുടിച്ചിട്ടുള്ളത്. ഒരു 3-4 വയസ്സുള്ള കുഞ്ഞു കുട്ടികളോ മക്കളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ വന്നതും മുതൽ അദ്ദേഹം ഇവിടെ ഒമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഞങ്ങളിപ്പോൾ വേറെ വണ്ടിയിലാക്കിയിട്ട് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തൻ്റെ കടയിലെത്തിയ ആൾക്ക് ജീരകസോഡ പൊട്ടിച്ച് നൽകിയ ശേഷം അയാൾ പറഞ്ഞപ്പോഴാണ് എലിയുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് കടയുടമ പറഞ്ഞു. താൻ 6 മാസമായി ഈ ബ്രാൻഡിലുള്ള സോഡ ഇറക്കി വിൽപ്പന നടത്തുന്നുണ്ടെന്നും ഇതുവരെ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നും കടയുടമ പറഞ്ഞു. ഞാൻ ഒരാൾ അവിടെ ജീരകസോഡ ചോദിച്ചു വന്ന്. അപ്പോൾ ഞാൻ ആ ജീരകസോഡ പൊട്ടിച്ചു കൊടുത്തു. കൊടുത്ത് കഴിഞ്ഞപ്പോഴാണിത് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ എലിയുള്ളത്. അപ്പോൾ ഇവരോട് ഞാൻ സോഡ ഇറക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടായില്ല. എന്നാണ് അങ്ങനെ വിഷയം കണ്ട് സോഡൻ്റെ ആൾക്കാരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ കുറേ കഴിഞ്ഞാലും ഇവിടെ എത്തിയത്. യുവാവിൻ്റെ ബന്ധുക്കൾ ആരോഗ്യവകുപ്പിനെ വിളിച്ച് വിവരമറിയിക്കുകയും മുക്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.